കണ്ടടാ. കാത്തുകാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ, കിലോ കണക്കിന് ഫണ്ടുമായി ഞങ്ങൾ എത്തുന്നു നിങ്ങളുടെ സ്വന്തം ബി എം ജി റേഡിയോ. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ആർ ജെ ഡോണ. ഞാൻ ആർ ജെ അദീന. ഇന്ന് ബി എം ജി റേഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഒരുപാട് നല്ല വിഭവങ്ങളായിട്ടാണ്. അദീന, നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത സെപ്റ്റംബർ 5 അല്ലേ? അത് ടീച്ചേഴ്സ് ഡേ അല്ലേ? അതെ, നാളെ ടീച്ചേഴ്സ് ഡേ ആണ്. ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അദീന? തീർച്ചയായും. ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ജോലി തന്നെയാണ് അധ്യാപക ജോലി എന്ന് പറയുന്നത് അല്ലേ? അതെ. എന്താണ് ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ അദീനയ്ക്ക് പറയാനുള്ളത്? ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ, അറിവുകളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ആളല്ലേ. അപ്പോൾ നമുക്ക് അത്രത്തോളം മഹത്വം അവരെ കൽപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയ്ക്ക് മഹത്വമുള്ളൊരു ജോലിയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ശരി, രാവിലെ മുതൽ നമ്മൾ എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരികയും നമുക്ക് വേണ്ടി തന്നെ അവർ പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. എത്ര കുട്ടികളാണ് അവർ പഠിപ്പിച്ചിട്ട് ഉന്നതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ട്രിബ്യൂട്ട് തന്നെയാണ് ഇന്നത്തെ ബി എം ജി റേഡിയോ. അപ്പോൾ ഇന്നത്തെ ബി എം ജി റേഡിയോ എല്ലാ ടീച്ചേഴ്സിനും ഉള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അപ്പോൾ ഡോണ, ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഓർത്തു, പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നു, ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ഡോണിക്ക് എത്ര അമ്മയുണ്ട്? എനിക്കൊരു അമ്മയുള്ളൂ. അല്ലല്ലോ. എനിക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അദീന. ഞാൻ പറഞ്ഞുതരാം, ഇത് ഞങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വേണ്ടിയാണ്, നിങ്ങളൊന്ന് കേൾക്കുക. നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരാണ് അറിവ് പകർന്നു തരുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി തരുന്നത് ആരാ? നമ്മുടെ അമ്മയല്ലേ? അപ്പോൾ അമ്മയെപ്പോലെ തന്നെയാണ് നമ്മൾ ടീച്ചേഴ്സ്. നമുക്ക് അവരും ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ സമയത്ത് പറഞ്ഞു തരികയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എത്ര അമ്മയുണ്ട്? നമുക്ക് ഒരുപാട് അമ്മയുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ അമ്മയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. നമ്മുടെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ളവരാണ് നമ്മുടെ എല്ലാ ടീച്ചേഴ്സും. അപ്പോൾ നമ്മുടെ ബി എം ജി റേഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വന്നാലോ. കാത്തു കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ, കിലോ കണക്കിന് പണ്ടുമായി ഞങ്ങൾ എത്തുന്നു നിങ്ങളുടെ സ്വന്തം ബി എം ജി റേഡിയോ. അപ്പോൾ നമുക്ക് ബി എം ജി റേഡിയോയുടെ ആദ്യത്തെ പരിപാടിയിലേക്ക് പോയാലോ. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ന്യൂസ് അല്ലേ? അപ്പോൾ നമ്മുടെ ബി എം ജി റേഡിയോയുടെ വാർത്താ ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ. കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് വാർത്തകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. വ്യക്തിസമ്പാദ്യത്തിൽ മെഡലുമായി ഇന്ത്യ 7-ാമത്. മദർ തെരേസയുടെ വിശുദ്ധ പദവിക്കായി വത്തിക്കാൻ ഒരുങ്ങുന്നു. വിരമിച്ച അധ്യാപകർ അധ്യാപക ദിനത്തിൽ ക്ലാസ് എടുക്കും. മസ്തിഷ്ക രോഗബാധിതരായ കുട്ടികൾക്കായി പരിചരണ പരിശീലന കേന്ദ്രം തുടങ്ങുമെന്ന് DPI. പിങ്ക് പന്തിൽ ദിലീപ് ട്രോഫിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി ഞാൻ രാജീവ് പോൾ. ന്യൂ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം വ്യക്തിഗത സമ്പാദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 10 രാജ്യങ്ങളിൽ 7-ാം സ്ഥാനത്ത് ഇന്ത്യ. ആകെ വ്യക്തിഗത സമ്പാദ്യം 5.60 ലക്ഷം കോടി ഡോളർ. ഉയർന്ന ജനസംഖ്യയാണ് ഇന്ത്യ പട്ടികയിൽ ഇടം നേടാൻ മുഖ്യ കാരണം. അഗതികളുടെ അമ്മ മദർ തെരേസയെ കത്തോലിക്ക സഭ വിശുദ്ധിയെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരുടെ നിരയിലേക്ക് മദറിനെ പേര് വിളിക്കും. അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും അവിടെ നിന്ന് വിരമിച്ച ഒരു അധ്യാപകൻ തൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് ക്ലാസ് എടുക്കും. അധ്യാപകൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥാണ് സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ ക്ലാസ് എടുക്കുക. മസ്തിഷ്ക രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ ബ്ലോക്ക് റിസോർട്സ് റൂമുകളിൽ സഹായ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ. ഇനി കായിക വാർത്തകൾ. ഫ്ലഡ് ലൈറ്റിന് കീഴിൽ പിങ്ക് പന്തുമായി ദിലീപ് ട്രോഫി ചരിത്രം കുറിച്ചു. ഇന്ത്യയിൽ ആദ്യമായി പിങ്ക് പന്ത് ഉപയോഗിച്ച് നടന്ന ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഗ്രീനിനെതിരെ ഇന്ത്യ റെഡ് 161 റൺസിന് പുറത്തായി. യുവരാജ് സിംഗാണ് ഇന്ത്യൻ റെഡിൻ്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ ഗ്രീനെ നയിക്കുന്നത് സുരേഷ് റെയ്നയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യക്തിസമ്പാദ്യത്തിൽ മെഡലുമായി ഇന്ത്യ 7-ാമത്. മദർ തെരേസയുടെ വിശുദ്ധ പദവിക്കായി വത്തിക്കാൻ ഒരുങ്ങുന്നു. വിരമിച്ച അധ്യാപകർ അധ്യാപക ദിനത്തിൽ ക്ലാസ് എടുക്കും. മസ്തിഷ്ക രോഗബാധിതരായ കുട്ടികൾക്കായി പരിചരണ പരിശീലന കേന്ദ്രം തുടങ്ങുമെന്ന് DPI. പിങ്ക് പന്തിൽ ദിലീപ് ട്രോഫിക്ക് തുടക്കം. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. കാത്തുകാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ, കിലോ കണക്കിന് ഫണ്ടുമായി ഞങ്ങൾ എത്തുന്നു നിങ്ങളുടെ സ്വന്തം BMG റേഡിയോ. അപ്പോൾ BMG റേഡിയോയുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആയ നമ്മുടെ ഗസ്റ്റ് ടൈമിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോഴോ, ഇന്ന് ആരാ നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്? ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയത്തില്ലേ? നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അതിഥിയാണ് ഇന്ന് നമുക്കുള്ളത്. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ ബാലസൂര്യം പരിപാടിയിലെ
ചീഫ് ആങ്കേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ വരികയാണെങ്കിൽ നമുക്ക് കൂടെ തന്നെ നമ്മളിപ്പോൾ ടി വിയിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ? ശരിയാണ്. അപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ BMG റേഡിയോ. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. അതിനെനിക്ക് അവരുടെ പേരറിയാമോ? ഞാൻ ബാലസൂര്യൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മമ്ത ചേച്ചിയും അശ്വിൻ ചേട്ടനുമാണെന്ന് തോന്നുന്നു. തീർച്ചയായും മമ്ത ചേച്ചിയും അശ്വിൻ ചേട്ടനുമാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ചേച്ചി, ബാലസൂര്യൻ പരിപാടി എങ്ങനെ പോകുന്നു? വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നു അല്ലേ? ബാലസൂര്യൻ പരിപാടി? മമത, ഒരു മിനിറ്റ്, നീ എന്താ ഉത്തരം പറയാൻ പോകുന്നേ? ഇതെന്ത് നടക്കുന്നെന്ന് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ ഫ്ലോർ അല്ലേ ബാലസൂര്യൻ ഫ്ലോർ? പിന്നെ എന്താ വേറെ കുറെ കുട്ടികൾ വന്നിരിക്കുന്നു, അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതെ അതെ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, BMG റേഡിയോ, ശരി, അത് റേഡിയോ സ്റ്റേഷൻ. ഇത് നമ്മുടെ വിക്ടേഴ്സ് ചാനലിന്റെ ബാലസൂര്യൻ ഫ്ലോർ ആണ്. നമ്മൾ ഇതിന്റെ ആങ്കേഴ്സ് ആണ്. ഞാൻ മമത, ഇത് അശ്വിൻ. നമ്മളാണ് പരിപാടി തുടങ്ങിയത്. നീ ഇവിടെ നേരത്തെ എത്തിയല്ലോ. ഞാൻ 2 മിനിറ്റ് ഒന്ന് വൈകി. ഇതാണ് കാരണം, 2 മിനിറ്റ് ലേറ്റ് ആയി. അല്ല മമത, അതല്ല പ്രശ്നം. ഞാൻ ലേറ്റ് ആയതല്ല പ്രശ്നം. അപ്പൊ നേരത്തെ മമത എത്തി, പിന്നെ എന്തുകൊണ്ടാ ഇവിടെ വന്നിരുന്ന നമ്മുടെ ഫ്ലോർ മമത സൂക്ഷിക്കാതെ വേറെ ഒരാൾക്ക് കൊടുത്തത്? ഇതിപ്പോ എന്റെ തെറ്റായോ? നമ്മൾ ആങ്കേഴ്സ് ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ആ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് സമയത്തിന് വരിക എന്നുള്ളത്. ഇത് അശ്വിന്റെ തെറ്റാണ്. അശ്വിൻ സമയത്തിന് എത്താൻ എനിക്കൊരു അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് ലേറ്റ് ആയി. പക്ഷേ മമത നേരത്തെ എത്തി, നേരത്തെ വന്ന് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു. അപ്പൊ മമതയാണ് നമ്മുടെ ഫ്ലോറിൽ വന്നിരുന്ന പരിപാടി തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തേണ്ടത്. മമത നേരത്തെ വരാത്തത് കൊണ്ടാണ് വേറെ ആരോ വന്ന് നമ്മുടെ ഫ്ലോർ കൈയടക്കി വെച്ചിരിക്കുന്നത്. മമത നേരത്തെ വരാത്തത് കൊണ്ട് നന്നായിരിക്കുന്നു അശ്വിൻ. നമ്മൾ രണ്ടുപേരും സമയത്തിന് എത്തണം. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ. എത്ര തവണയായി ഞാൻ ഈ വഴക്ക് ഇവിടെ നിർത്തുന്നു. അല്ലായിരുന്നെങ്കിൽ? അത് മാത്രമല്ല, സമയം ഇപ്പൊ തന്നെ 7:10 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ പ്രതിഭ അന്വേഷിച്ചൊന്നും പോകാനില്ല. അപ്പോൾ അവർ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ FM കുറിച്ചൊക്കെ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ അവരെ തന്നെ ഇന്നത്തെ പ്രതിഭയാക്കി നമ്മൾ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും, അതാ നല്ലത്. അതിന് മുന്നേ അവർക്ക് നമ്മളോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബാലസൂര്യൻ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു ചേച്ചി? ഒരാഴ്ച ആയല്ലോ തുടങ്ങിയിട്ട്, പക്ഷെ നിങ്ങൾ മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ? ധാരാളം നല്ല വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളിവിടെ പൊളിക്കുവാണല്ലേ. തീർച്ചയായും ബാലസൂര്യൻ മറ്റു ചാനലുകളെ അപേക്ഷിച്ചൊരു വേറിട്ട പ്രോഗ്രാമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല ഫീഡ്ബാക്കാണ് ബാലസൂര്യനെ കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കുട്ടികൾക്ക് ഇത് കാണാനുള്ള ഒരു പ്രേരണ കൂടിയാണ്. അതെ, മാത്രമല്ല കേരളത്തിലെ തന്നെ നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്ക് അവരെ കാണിക്കുകയാണ്. അതുപോലെ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഈ ഒരു പ്രോഗ്രാമിലെ വരുന്ന പ്രതിഭകൾ പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാറില്ലേ നല്ല പ്രതിഭകൾ? അതെ, വളരെ നല്ല പ്രതിഭകളാണ്. എല്ലാവർക്കും ഒരു അവസരം കൂടി ലഭിക്കുകയാണ് അവരുടെ കഴിവ് തെളിയിക്കാൻ. ബാലസൂര്യന്റെ പ്രോഗ്രാമിൽ കൂടെ നല്ല ഒരു അവസരമാണ്, അവരുടെ കഴിവ് കാഴ്ചവെക്കാനുള്ള ഒരു വേദി കൂടിയായി മാറുന്നു. എങ്ങനെയാണ് നിങ്ങൾ അവരെ സെലക്ട് ഒക്കെ ചെയ്യുന്നത്? ഓഡീഷൻ? അതെ, ഓഡീഷൻ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ വന്നത് പോലും ഇതൊരു ഓഡീഷനിലൂടെയാണ്. ഞങ്ങൾ പോലും ഇവിടെ ആങ്കർ ആയിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് മനസ്സിലാക്കി തരാൻ പറ്റുമോ? അനുഭവം? ഞങ്ങൾ ഓഡീഷൻ വന്ന സമയത്തുള്ള അനുഭവം. ഓഡീഷന് വന്നപ്പോ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇത്രയും കുട്ടികളുണ്ടോ ഓഡീഷന് പങ്കുചേരാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല മിടുക്കരായിരിക്കും വന്നതെന്നൊക്കെ. മാത്രമല്ല ഇവിടെ നിൽക്കുന്ന കുട്ടികൾ തന്നെ ഇത് സ്റ്റുഡിയോക്ക് പുറത്തുനിന്നപ്പോ ഏതൊക്കെയോ വിഷയങ്ങൾ എടുക്കുന്നു, അവർ ആങ്കർ ചെയ്യുന്നത് പോലെയൊക്കെ പറയുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പോലും പേടിച്ചു, ഇവരെയൊക്കെ കൂട്ടത്തെ നമുക്ക് എങ്ങനെ മല്ലടിച്ച് ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്ന്. എന്തായാലും എത്താൻ സാധിച്ചു, അതിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ ഈ കൊച്ചു പ്രതിഭകളെ, അല്ല കൊച്ചതല്ല വലിയ പ്രതിഭകളെ, എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? ഓഡീഷനിൽ കൂടി തന്നെയാണ് അവരെ കണ്ടെത്തുന്നത് അല്ലേ? അതെ, ഓഡീഷനിൽ വന്ന് അവർ അവരുടെ കഴിവ് നല്ല രീതിയിലൊക്കെ പ്രകടിപ്പിച്ചത് കൊണ്ടാണ് അവർ ഓരോ എപ്പിസോഡിലും ഓരോ പ്രതിഭകളെ വിളിച്ച് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ബാലസൂര്യം പരിപാടി നല്ല ഫീഡ്ബാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും, വളരെ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യൂട്യൂബിൽ പോലും വളരെയധികം തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ബാലസൂര്യൻ. ആ പേര് തന്നെ ഉണ്ടല്ലേ, ബാലസൂര്യൻ, സൂര്യനെ പോലെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം വളരെയധികം ശോഭിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ബാലസൂര്യന് എല്ലാവിധ ആശംസകളും. അപ്പോ ചേച്ചിയുടെ മുഖം കണ്ടപ്പോഴേ തോന്നുന്നു നല്ല പാട്ട് പാടുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അല്ല, അത് ഡോണ, അതൊരു തോന്നലല്ല, തീർച്ചയായും നമ്മുടെ മമത ഒരു നല്ല പാട്ടുകാരിയാണ്. ചില എപ്പിസോഡുകളിൽ ഇവിടെ വന്ന കള്ളം പറയുന്നത് നല്ല ശീലമല്ല. സത്യം പറയുന്നതാണ്, നമ്മളിവിടെ റിഹേഴ്സൽ ചെയ്തപ്പോ മമത പാടിയിട്ടില്ല പാട്ടൊന്നും. എനിക്ക് ഓർമ്മയില്ല. മമത മറന്നതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തായാലും അവര് ചോദിച്ചതല്ലേ ഒരു പാട്ട് മമത പാടിയേ. സത്യം പറയാലോ, എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ പാടിയ നിങ്ങൾ എല്ലാരും ഇവിടെ നെണീറ്റ് പോകും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പാടാതിരിക്കുന്നതല്ലേ? എന്തായാലും എനിക്കറിയില്ല, അത് അവരാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ പാടാൻ? അശ്വിൻ എന്റെ അടുത്തിരിക്കുന്ന എന്റെ അടുത്ത സുഹൃത്താണ്. അപ്പോ ശരി, അപ്പോ അതൊന്നും വേണ്ട, നമ്മൾ കൊറേ കാര്യങ്ങൾ അവരെ കുറിച്ച് അറിഞ്ഞു. എന്തായാലും ഇനി നമുക്ക് അവരുടെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയണ്ടേ?
അതെ, അത് തീർച്ചയായും. അപ്പോ അശ്വിൻ, ഈ ആദ്യം മുതൽ ഇവരെന്തോ എഫ് എം എന്നോ എഫ് എം സ്റ്റേഷൻ എന്നോ എന്തൊക്കെയോ പറയുന്നത്, അവര് തുടങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നതായിരുന്നു. ഒരു എഫ് എം കേട്ട ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. അതെ അതെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായി ചോദിച്ചറിയാം. എന്താണ് ഈ എഫ് എം, ബി എം ജിയോ അങ്ങനെ എന്താണത്? ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു റേഡിയോ പ്രോഗ്രാമാണ് ബി എം ജി റേഡിയോ. എല്ലാ ബുധനാഴ്ചയും കൃത്യം 1:30 ബി എം ജി റേഡിയോ നടക്കും. അപ്പോൾ ഞങ്ങളെക്കാട്ടി കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ ഇവിടെ ചീഫ് എഡിറ്ററും പ്രൊഡ്യൂസറും ഉണ്ട്. ചീഫ് എഡിറ്ററായ നൈമയും അതേപോലെ സോനയും ഉണ്ട്. അപ്പോൾ ഈ അവരെ ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബി എം ജി റേഡിയോയുടെ പ്രവർത്തനത്തിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. അതെ, തീർച്ചയായും. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങളുടെ സ്കൂളിലെ എഫ് എം പ്രവർത്തനങ്ങൾ കണ്ടറിയണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ മമത? എനിക്കും കാണണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവരുടെ കൂടുതൽ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടറിയാം. കൊല്ലം ജില്ലയിലെ പ്രഥമ വിദ്യാർത്ഥി സംരംഭം ബി എം ജി റേഡിയോ എത്തുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്ദേ മാതരത്തിലേക്ക് പോകാം. നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. തുർക്കിയിൽ സൈനിക അട്ടിമറി നീക്കം തകർത്തു, ജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ ജനം. അപ്പൊ നമ്മൾ എപ്പോഴും ബി എം ജി റേഡിയോയ്ക്ക് കുട്ടികൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. നമ്മുടെ ടീച്ചേഴ്സിന് ഒരു അവാർഡ് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, അല്ലേ? പറഞ്ഞു വരുന്നത് ഇനി മുതൽ ടീച്ചേഴ്സിന് ഒരു അവാർഡ് കൊടുക്കണമെന്നാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ടീച്ചേഴ്സിനും ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ഈ ആഴ്ച മുതൽ പുതിയൊരു സംരംഭം ആരംഭിക്കുകയാണ്. അതെ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളുടെ ലെറ്റർ ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. നിങ്ങളുടെയാണ് ബി എം ജി റേഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത ആഴ്ച ഇതേ സമയം കൂടുതൽ വിഭവങ്ങളുമായി ഞങ്ങൾ എത്തുന്നു. സൈനിങ് ഓഫ് ബി എം ജി റേഡിയോ, നിങ്ങളുടെ സ്വന്തം ആർജി ഡോണ ആൻഡ് ആർജി അദീന. ബൈ ബൈ. അപ്പോൾ അശ്വിൻ, അവരുടെ എഫ് എമ്മിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു. അതെ, ഇനി അത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എഡിറ്റർ ഉണ്ട്. അവര് അതിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. ഇതിൽ ആരാ പ്രൊഡ്യൂസർ, ആരാ എഡിറ്റർ? ഞാനാണ് ചീഫ് എഡിറ്റർ. ഞാൻ പ്രൊഡ്യൂസറാണ്. ചീഫ് എഡിറ്ററും പ്രൊഡ്യൂസറും, അതും ഇത്ര കുഞ്ഞു പ്രായത്തിലെ. അതെ, നമുക്കും ഇതുവരെ എഫ് എം തുടങ്ങിയാലോ? തുടങ്ങാം. പക്ഷെ അതിനുള്ള ഒരു തുടക്കമാണ് ഇവർ എന്തൊക്കെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഫ് എം തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ? നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ബി എം ജി റേഡിയോ എന്നൊരു ഞങ്ങളുടെ ഒരു പൂർണ്ണ വിദ്യാർത്ഥി സംരംഭമാണ് ഈ ബി എം ജി റേഡിയോ. അപ്പം ആകാശവാണിയുടെ മാതൃകയിലാണ്, അരമണിക്കൂർ നേരം കഴിയുന്നത്ര കുട്ടികളുടെ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ബി എം ജി റേഡിയോ ആരംഭിക്കുന്നത്. അശ്വിൻ, ഈ റേഡിയോ എന്ന് കേട്ടപ്പോൾ എന്താണ് ആദ്യം മനസ്സിലോട്ട് ഓടി വന്നത്? റേഡിയോ എന്ന് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കാൻ പറ്റും, വാർത്തകളൊക്കെ അറിയാം, അല്ലേ? അങ്ങനെ ഒരു മാധ്യമം. അങ്ങനെയും ഒരു മാധ്യമം ആണെങ്കിലും ആകാശവാണി എന്ന് ഓർത്തില്ലേ? ആകാശവാണി, അതെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വാർത്താ വിക്ഷേപണ കേന്ദ്രമായിരുന്നു ആകാശവാണി. ആകാശവാണി തിരുവനന്തപുരത്താണ് ആദ്യമായി ആരംഭിക്കുന്നത്. മ്യൂസിയത്തിൽ ഇതുപോലുള്ള ഒരു ഇതില്ലേ റേഡിയോ? അത് റേഡിയോ കിയോസ്ക്. നമ്മൾ എപ്പോ പോയാലും അതിലെ വാർത്തകളും പാട്ടൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അശ്വിൻ, അറിയോ ആകാശവാണി തുടങ്ങിയത് 1943 മാർച്ച് 12 നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ ബാലരാമവർമ്മയുടെ കീഴിലാണ് ആദ്യമായി തിരുവിതാംകൂർ റേഡിയോ എന്ന പേരിൽ ആകാശവാണി തുടങ്ങുകയും അതിനുശേഷം അതിന് ആകാശവാണി എന്നുള്ള പേര് വരികയുമാണ് ചെയ്തത്. ഇത് മമത പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്, ഇടയ്ക്ക് പത്രത്തിൽ വന്നില്ലേ ആകാശവാണി ആരംഭിച്ച് 70 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അവരുടെ ഒരു സംപ്രേഷണത്തിൽ ഒരു തടസ്സം ഉണ്ടായത്.
ഇത് പത്രത്തിൽ നിന്നാണോ വായിച്ചത്? അതെ, ഞാൻ പത്രത്തിൽ കണ്ട വാർത്തയാണ്. ഇടയ്ക്ക് എന്നും ഓർമ്മയിലെ ഇടയ്ക്ക് ഏതൊരു ദിവസം വായിച്ചിരുന്നു. അപ്പോ അശ്വിൻ പത്രം വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മള് ബാലസൂര്യന്റെ ഫ്ലോറിൽ ഇരിക്കുമ്പോ അതിനൊരു തുടക്കം ഇട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ മറ്റുള്ളവർക്ക് മാതൃകയാവുക? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അശ്വിൻ പത്രം വായിക്കാൻ തുടങ്ങി എന്ന് കേട്ടപ്പോൾ. ഈ റേഡിയോനെ കുറിച്ച് കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ മഹാത്മാഗാന്ധി മരിച്ചു എന്ന വാർത്ത ലോക ജനത അറിഞ്ഞത് റേഡിയോയിൽ കൂടെയാണ്. നമ്മുടെ നെഹ്റു നടന്നു കയറി റേഡിയോ സ്റ്റേഷനിൽ പോയി ദീപം പൊലിഞ്ഞു എന്ന ഒരു വാക്യം ഇന്നും അത് നമ്മുടെ മനസ്സിലൊന്നും മായാതെ കിടക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം മരിച്ചത് ഒരു വൈകുന്നേര സമയമാണ്. ഒരുപക്ഷെ ആ വാർത്ത ഈ റേഡിയോ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും പത്രമാധ്യമങ്ങളുടെ അടുത്ത ദിവസമായിരിക്കും അറിയുക. പക്ഷേ റേഡിയോ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം മരിച്ച ഒരു ആ ഒരു വാർത്ത എല്ലാവരും ലോക ജനത എല്ലാവരും ആ സമയം തന്നെ അറിയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ റേഡിയോ എന്ത് ശക്തമായ ഒരു മാധ്യമമാണെന്ന്. അതെ, എന്തായാലും ആ റേഡിയോയെ കുറിച്ച് FM കുറിച്ച് കൂടുതൽ പറയാനാണ് നമ്മുടെ കൂട്ടുകാരുമുള്ളത്. ഇപ്പോൾ നൈമ സോണ എല്ലാവരും ഉണ്ട്, നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു വേറിട്ട പദ്ധതി, ഒരു സ്കൂളുകളിൽ നമ്മൾ ഇതുപോലത്തെ ഒന്നും കേട്ടിട്ടില്ല അല്ലേ മമതെ? അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പുതിയ പദ്ധതി FM സ്റ്റേഷൻ തുടങ്ങാനുള്ള ഒരു പ്രേരണ ആരിൽ നിന്നാണ് ഉണ്ടായത്? ഞങ്ങൾക്ക് SS ക്ലബ്ബ് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പോൾ ഈ SS ക്ലബ്ബിൽ നിന്ന് ഒരു മീറ്റിങ്ങിലൂടെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു താല്പര്യം തോന്നി. അപ്പം ഞങ്ങൾക്ക് ഈ റേഡിയോയുടെ ഞങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് താല്പര്യം തോന്നി. മാത്രമല്ല ഈ റേഡിയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പിന്നിലുള്ള എല്ലാ ടീച്ചേഴ്സും, ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും മറ്റ് സ്റ്റുഡൻസും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നെ തന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ റേഡിയോ നല്ലൊരു പ്രോഗ്രാം തന്നെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇതുപോലെ സാധിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, പക്ഷേ ഈ ചോദ്യം അശ്വിനോടല്ല, എവരോടാണ്. ആ ചോദിച്ചു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, എന്താണ് ആ പ്രത്യേകത എന്നറിയോ? ഞങ്ങളുടെ അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ആദ്യമായി അമേരിക്ക ടെലിവിഷൻ ലൈവ് സംപ്രേഷണം നടന്ന ദിവസമാണ്. എന്തായാലും മമത ഉദ്ദേശിച്ചത് അവർ പറയില്ലായിരുന്നു എന്നല്ലേ? ഇല്ല, എനിക്കറിയാം അവർ മിടുക്കികളാണ് പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓ, എല്ലാ കാര്യങ്ങളിലും ഈ FM ഉള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് കുട്ടികളുമായിട്ട് പങ്കുവെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാകും. അപ്പൊ എനിക്കൊരു സംശയം, എത്ര എന്ത് പ്രോഗ്രാമാണ് ഇതിനകത്ത് സംരക്ഷണം ചെയ്തത്? വാർത്തയല്ലേ? അല്ല, ഞാൻ തന്നെ പറയാം. അത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്, ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ ഒരു പ്രസംഗമാണ് അന്ന് സംരക്ഷണം ചെയ്തത്. അതൊരു പുതിയ അറിവാണല്ലേ, എനിക്കും അറിയത്തില്ലായിരുന്നു. നമുക്ക് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു, അപ്പൊ നമുക്ക് അവരൊരു പറഞ്ഞു തന്നു. അതിനെക്കാട്ടി വലിയൊരു സംഭവമുണ്ട്, ലോകത്തിൽ ആദ്യമായിട്ട് 30 മില്യൺ ആൾക്കാർ ഒരുമിച്ച് കണ്ടൊരു പ്രോഗ്രാമും കൂടി ഇതായിരുന്നു. അപ്പൊ ഇത്ര വ്യൂവേഴ്സ് ഒന്നും ഒരിക്കലും ഒരു പ്രോഗ്രാമിൽ ലഭിച്ചിട്ടില്ല. അപ്പം ചരിത്രം തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് അല്ലേ? 1951 September 4 ഇത് നടന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് September 4 ഇന്ന് തന്നെ നമ്മുടെ ഈ BMG റേഡിയോയുടെ സംരക്ഷണം ഈ വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മളും ആ കാര്യം ഓർത്തില്ല, കാരണം ആ ടെലിവിഷൻ സംപ്രേഷണം അവിടെ ലൈവായിട്ട് തുടങ്ങി. നമ്മളും ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് FM ടീമിനെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം തന്നെയാണ്. ഇതൊരു വലിയ നോളജ് ആണ് നമുക്കും കൂട്ടുകാർക്കും പറഞ്ഞു തന്നത്. അപ്പൊ ഇതേപോലെ അറിവുകൾ നിങ്ങളുടെ BMG റേഡിയോ വഴി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചീഫ് എഡിറ്റർ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എഡിറ്ററും പ്രൊഡ്യൂസറും ഉണ്ട്. നിങ്ങളുടെ സ്കൂളിലെ FM പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാം, FM സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ FM പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരാഴ്ച നടക്കുന്നതിന് അതിന് മുമ്പത്തെ ആഴ്ച വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒരു റേഡിയോയുടെ മീറ്റിംഗ് കൂടാറുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ അടുത്ത ആഴ്ച ഏതൊക്കെ പ്രോഗ്രാം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഒരു ഇവൻറ്റ് നമ്മൾ തയ്യാറാക്കും, അടുത്ത ആഴ്ച എന്തൊക്കെ അവതരിപ്പിക്കണമെന്ന്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് പറയുന്നത്, ഞങ്ങളുടെ റേഡിയോയിൽ 5 segments ആണ് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഓരോ segmentsനും ഞങ്ങൾ ഓരോ RJ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ RJs ആയിരിക്കും ആ സെഗ്മെൻറ്റിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സെഗ്മെൻറ്റും നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപരമായിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന് റിതം ഓഫ് BMG, ഗസ്റ്റ് ടൈം, മൈൽ സ്റ്റോൺ, പിന്നെ ടിപ്സ് കോണ്, പിന്നെ മാത്സ്, ബ്രെയിൻ ടീസ്, ഇന്ന് 5 segments ആണുള്ളത്. അപ്പോൾ ഈ സെഗ്മെൻസിലൂടെയൊക്കെ അവരുടെ എന്താ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ വളർച്ചയ്ക്കൊക്കെ പ്രയോജനമായിട്ടാണ് ഞങ്ങളുടെ ഈ റേഡിയോ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പ്രവർത്തിക്കുന്നത്. എന്തായാലും നല്ല നല്ല സെഗ്മെൻസ് ആണ്. അപ്പോൾ ആ ഓരോ സെഗ്മെൻറ്റിലും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്?
ഞങ്ങളുടെ മെയിൻ ഈ സെഗ്മെന്റിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടെന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ ആണ്. അപ്പം നമ്മൾ മഹത് വ്യക്തികളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അവരുടെ ജീവചരിത്രങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അബ്ദുൽ കലാം സാറ്, എസ് കെ പൊറ്റക്കാട് മാഷ് എന്നിവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇനി വരും എപ്പിസോഡുകളിൽ ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ഐക്കൺ ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പരിസ്ഥിതിയിൽ പരിസ്ഥിതി സംരക്ഷണം, ക്ലെൻലിനെസ് എന്നിവയിലൊക്കെ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു അവാർഡ് നൽകുന്നുണ്ട്. ഈ അവാർഡ് നൽകുന്നതിലൂടെ മറ്റു കുട്ടികൾക്കും കൂടി ഇതൊരു പ്രചോദനമായി മാറാറുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഇതേപോലെ മഹത് വ്യക്തികളെ കുറിച്ചുള്ള ഓരോ ഇതുണ്ടല്ലേ? ആ ഉണ്ട്. നമ്മുടെ ബാലസൂര്യനിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ നമ്മളെ കോപ്പി അടിച്ചതായിരിക്കും. അല്ല, ഞങ്ങളല്ല കോപ്പി അടിച്ചത്. നിങ്ങൾ ചിങ്ങം 1-ന് ഈ ബാലസൂര്യൻ തുടങ്ങിയത്. ഞങ്ങൾ June 20 ഈ BMG റേഡിയോ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം June 20 2016 June 20 ഞങ്ങൾ റേഡിയോ സ്റ്റേഷൻ. അങ്ങനെ ഒരു ആശയം നമ്മളും നമ്മുടെ ബാലസൂര്യനിലൂടെ കൂട്ടുകാർക്ക് നൽകുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിലും ഓരോ വ്യക്തികളെ റോൾ മോഡൽ ആക്കണമെന്ന്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എപ്പോഴാണ് ഈ ഒരു FM പ്രവർത്തനം ആരംഭിച്ചത്? ഫസ്റ്റ് പ്രോഗ്രാം എന്നായിരുന്നു? ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ 2016 June 21 അപ്പോൾ നല്ല ഭംഗികരമായിട്ട് തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ FM ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ പ്രോഗ്രാമാണ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ FM കുറിച്ച് അറിയില്ല, പെട്ടെന്ന് അത് സ്കൂളിൽ അത് നടത്താൻ പോകുന്നു. എത്ര ദിവസത്തെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി? ഞങ്ങളതിൽ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സാറായ ബെന്നി സാറാണ്. സാറ് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒറ്റത്തവണ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് എല്ലാം തയ്യാറാക്കി. ഇനി എപ്പിസോഡിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഇവൻറ്റ്സ് ചെയ്യണം എന്ന് ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വെള്ളിയാഴ്ച ദിവസങ്ങൾ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടി തയ്യാറാക്കി കഴിഞ്ഞു. അതെ, ഒരാഴ്ച കൊണ്ടാണ്. നമ്മളൊക്കെ അങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ച പെട്ടെന്ന്, കാരണം FM എന്തെന്നറിയില്ല. പക്ഷെ നിങ്ങൾ സമ്മതിക്കണം കേട്ടോ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ? എല്ലാ ടീച്ചേഴ്സുമാരും നമ്മുടെ പ്രിൻസിപ്പാളായ ബ്ലെസൻ സാറും എല്ലാവരും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും വന്ന് പറഞ്ഞു നല്ലതാണ്, അവർക്കും ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇതിന് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ FM കുറേ RJs ഒക്കെ ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് RJs സെലക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ഞങ്ങൾ RG എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരും മുന്നോട്ട് വന്നിട്ട് ഞങ്ങളുടെ റേഡിയോയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അത്ര കഴിവുള്ള കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത്. അപ്പോൾ ആരെയും ഞങ്ങൾക്ക് മുന്നോട്ട് ചെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടേണ്ട വന്നില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇതിന് റേഡിയോയിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ നല്ല മിടുക്കരാണെന്ന് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ അശ്വിൻ? അതെ. അപ്പോൾ ആ കുട്ടികൾക്കും ഇപ്പോൾ RJs മാത്രമല്ലാതെ മറ്റു കുട്ടികൾക്കും നിങ്ങളുടെ FM എന്തെങ്കിലും റോൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനൊക്കെ അവസരം കൊടുക്കാറുണ്ട്? ഉണ്ട്, കൊടുക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറയും. എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ആരും മാറി നിൽക്കാറില്ല, എല്ലാവരും മുന്നോട്ട് വന്ന് എന്തെങ്കിലും പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് അവർക്ക് ഒരാഴ്ച ഡേറ്റ് അവർക്ക് കൊടുത്തിട്ട് അപ്പം ഓരോ ആഴ്ച അവർ അത് അവരുടെ പെർഫോമൻസ് അവർ അവതരിപ്പിക്കും. അവർ എന്നും ഇത് അവതരിപ്പിക്കും? അതോ ഓരോ ദിവസം അതിന് വേണ്ടി ഓരോ ദിവസമുണ്ടോ? അല്ല, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1:30 മുതൽ 1:30 വരെയാണ് റേഡിയോ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ ബുധനാഴ്ചയും. ഇതുവരെ എത്ര അങ്ങനത്തെ പ്രക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട്? ഞങ്ങളിപ്പം ടോട്ടൽ 5-6. നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും അല്ലേ? എല്ലാവരുടെയും നല്ല സപ്പോർട്ടും എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. മമത, ഇവര് പറയുമ്പോഴാണ് ഞാനൊരു സിനിമയെ കുറിച്ച്, മങ്കിപ്പൻ എന്ന ഫിലിം, മങ്കിപ്പൻ, ഞാനും ഇത് കേട്ടപ്പോ അതിനെ കുറിച്ച് ഞാനും അതിനെ കുറിച്ച് പറയാൻ വരുവായിരുന്നു. കൊച്ചുകുട്ടി RJ ആയിട്ട് വരുന്നു, കുറെ അധികം ടിപ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ടിപ്സ് കേൾക്കാൻ വേണ്ടി സ്കൂളിലെ എല്ലാ കുട്ടികളും വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ FM സ്റ്റേഷനിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സിന് കുട്ടികൾക്ക്, നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞങ്ങളുടെ സെഗ്മെന്റ് ടിപ്സ് കോർണറാണ്. അതിൽ ഞങ്ങൾ നൈമ ടിപ്സ് എന്നാണ് പറയുന്നത്, കാരണം നൈമയാണ് ഞങ്ങൾ ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഫേമസ് ആണ് നൈമ. അതെ. അപ്പോൾ നൈമ സ്കൂളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് എന്തൊക്കെ ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? ഞാൻ ഒരു ടിപ്പ് പറയാം നിങ്ങൾക്ക് വേണ്ടി. നമ്മൾ പഠിക്കാനും പഠിച്ചിരിക്കണം. പഠിക്കാനും പഠിച്ചിരിക്കണം. എന്താ അശ്വിന്? എന്തോന്ന് പഠിക്കാനാണ് പഠിച്ചിരിക്കേണ്ടത്? പഠിക്കാൻ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അപ്പോൾ നമ്മൾ ആ ആർട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതിനെ കുറിച്ചാണ് ഞാനൊരു ടിപ്പ് പറയുന്നത്. അപ്പോൾ നമ്മുടെ 3 P നമ്മുടെ പഠനത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. പ്ലാനിങ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. 3 P. ഇത് കേട്ടപ്പോൾ 3 R's ഓർമ്മ വരുന്നില്ലേ? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകളുടെ ഒക്കെ സംസ്കരണത്തിലുള്ള. അതെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ 4 ഘടകങ്ങൾ കൂടി കൂടിച്ചേരണം. A4 ABCD. A4 ആറ്റിറ്റ്യൂഡ്, B4 ബിലീവ്, C4 കൺസിസ്റ്റൻസി ആൻഡ് D4 ഡിറ്റർമിനേഷൻ.
ഈ ലക്ഷ്യങ്ങൾ കൂടി ചേർന്നാലേ നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. അപ്പൊ അശ്വിൻ കേട്ടു പറ്റുള്ളൂ, അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം. നല്ലൊരു ടിപ്സാണ് നമ്മുടെ കൂട്ടുകാർക്ക് നൈമ നൽകിയിട്ടുള്ളത്. എന്തായാലും വരുന്ന ഓണപരീക്ഷയിൽ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളും പ്രയോജനപ്പെടുത്തുക, നല്ല മാർക്ക് നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അതെ, എല്ലാ കൂട്ടുകാർക്കും ഫുൾ മാർക്സ് വാങ്ങിക്കാനുള്ള ടിപ്പാണ് നമ്മുടെ നൈമ പറഞ്ഞു തന്നത്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ? ബി എം ജി റേഡിയോ ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കെ ആർ ഷീജ മാം ആണ്. അപ്പോൾ ഷീജ മാം വന്നപ്പോൾ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറഞ്ഞു, നല്ല ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ബി എം ജി റേഡിയോ പറ്റി പറഞ്ഞു. ഈ എഫ് എമ്മിലൊക്കെ കേട്ടിട്ടില്ല, അവർക്ക് തീം സോങ് ഉണ്ട്, കീവേർഡ്സ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ബി എം ജി റേഡിയോക്ക്? ഞങ്ങളുടെ ബി എം ജി റേഡിയോക്ക് കീവേർഡ് ഉണ്ട്. എന്താണത്? ഞാൻ രണ്ടുപേരും കൂടി പറയാം. ടണ്ടടാ ടണ്ടടാ, കാത്തു കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ, കിലോ കണക്കിന് ഫണ്ടുമായി ഞങ്ങൾ എത്തുന്നു നിങ്ങളുടെ സ്വന്തം ബി എം ജി റേഡിയോ. നന്നായിട്ടുണ്ടല്ലേ, എന്ത് കൊടുത്താലും പെട്ടെന്ന് അവര് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും. പിന്നെ തീം സോങ്ങും ഉണ്ടല്ലോ, അത് നമ്മൾ ബി എം ജി റേഡിയോ വന്ദേ മാതരത്തിൽ തുടങ്ങി നമ്മുടെ തീം സോങ്ങിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ തീം സോങ് നമ്മുടെ സോന പാടും. റേഡിയോ ബി എം ജി റേഡിയോ, സൂപ്പർ റേഡിയോ ബി എം ജി റേഡിയോ, റേഡിയോ ബി എം ജി റേഡിയോ, സൂപ്പർ റേഡിയോ ബി എം ജി റേഡിയോ. എന്തായാലും കൊള്ളാം അല്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ സാധാരണ കേൾക്കുന്ന എഫ് എം റേഡിയോസിലെ അതിലെ പാട്ട് പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ സ്കൂളിലെ ഒരു എഫ് എം സ്റ്റേഷൻ ആണെന്ന് ആരും പറയില്ല ഈ ഒരു തീം സോങ് കേൾക്കുമ്പോൾ. ഈ തീം സോങ്ങിൽ പറയുന്നത് പോലെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അവരുടെ പാട്ട്. തീർച്ചയായും. പിന്നെ ഈ ഈ തീം സോങ് എഴുതി ഗാനം ചെയ്തതൊക്കെ ആരാണ്? ഞങ്ങളുടെ സ്കൂൾ കോയറാണ് ഇതിൻ്റെ എല്ലാം തീം സോങ്ങിൻ്റെ ഒക്കെ, പിന്നെ സ്കൂൾ കോയറും, പിന്നെ ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറുമാണ്. അപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറും സ്കൂൾ കോയറും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ലിറിക്സ് തയ്യാറാക്കിയതും അതിൻ്റെ ട്യൂണിംഗ് ആയാലും എല്ലാം അവരുടെ പിന്നിലാണ്. പിന്നെ ഞങ്ങൾ പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അശ്വിൻ ശ്രദ്ധിച്ചില്ലേ, ടീച്ചറിന്റെ മ്യൂസിക് ടീച്ചർ എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണ് ടീച്ചർ അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എഫ് എം ടീച്ചറിന്റെ സംഭാവന വളരെയധികം ഉണ്ടായിരുന്നത് കൊണ്ടാണോ? ടീച്ചർ വളരെ സപ്പോർട്ടേറ്റീവ് ആണ്. കൂടുതൽ മ്യൂസിക്കിന് കേൾക്കുമ്പോൾ തന്നെ, റേഡിയോ കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്ന മേഖലയാണ്, നമുക്ക് വിഷനെക്കാട്ടിയും കൂടുതൽ കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭാവനയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ റേഡിയോയിലൂടെ ടീച്ചർ പകർന്നു തരുന്ന ഓരോ ഇതായാലും ടീച്ചറാണ് എല്ലാം നേതൃത്വം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നേകാലിന് കൃത്യസമയത്ത് തുടങ്ങണമെങ്കിൽ ടീച്ചർ വളരെ ആക്റ്റീവായിട്ട് നിന്ന് ഒന്നേകാലിന് തുടങ്ങുകയും അതേപോലെ എന്ത് കാര്യങ്ങളും റിതം ഓഫ് ബി എം ജി എന്ന സെഗ്മെൻ്റ് ടീച്ചറിൻ്റെ ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ ടീച്ചറാണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും വന്ന് അറേഞ്ച് ചെയ്യുകയും പാട്ട് പാടാനുള്ള കുട്ടികളെ സെലക്ട് ചെയ്യും. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ക്രൂ, ബി എം ജി റേഡിയോയുടെ കംപ്ലീറ്റ് ക്രൂ വളരെ ആക്റ്റീവാണ്. അധ്യാപകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കും. അവരുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരും എല്ലാ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവല്ലേ. അത് മാത്രമല്ല, നാളെ അധ്യാപക ദിനമായതുകൊണ്ട് കൂടി തന്നെ ഇതൊരു ട്രിബ്യൂട്ട് ആണ് ബാലസൂര്യനിൽ. നമ്മൾ വിദ്യാർത്ഥികൾ അവർക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ബ്രെയിൻ ടീച്ചർ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്, അതിലായാലും ഞങ്ങളുടെ മാത്സ് ടീച്ചറാണ് ഞങ്ങൾക്ക് ടിപ്സ് എല്ലാം പറഞ്ഞു തരികയും. അപ്പം ബി എം ജി റേഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറച്ച് പേരുടെ മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ കുട്ടികളുടെയും അതേപോലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ എച്ച് എമ്മിൻ്റെ ഒക്കെ സപ്പോർട്ടേറ്റീവ് മോട്ടിവേഷനും ഒക്കെ കൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ബി എം ജി റേഡിയോനെ പറ്റി കൂടുതൽ എന്തൊക്കെ പറയാനുണ്ട് നമ്മൾ? നമ്മുടെ സ്കൂൾ പാഠപദ്ധതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ബി എം ജി റേഡിയോ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ഓണം കഴിഞ്ഞ് നമ്മുടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് നൽകുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ രഘു റേഡിയോ നാടകങ്ങൾ, ടോക്ക് ഷോ, കവിത എന്നുകൂടെ ഇനി ബി എം ജി റേഡിയോയിൽ കൂടെ പ്രക്ഷേപണം ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് അതൊരു നല്ലൊരു ആശയമായി മാറും. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണല്ലേ? ഈ ഓണം കഴിഞ്ഞ് നമ്മുടെ ഓണം വെക്കേഷനെ കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോൾ അവർക്കൊരു സമ്മാനം, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ബി എം ജി റേഡിയോ പേരിന് തന്നെ നല്ലൊരു സുഖമുണ്ട് കേൾക്കും, അതെങ്ങനെയാണ് ആ ഒരു പേര് ലഭിച്ചത് നിങ്ങളുടെ? ബി എം ജി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പേരാണ്, ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ബി എം ജി റേഡിയോ എന്ന് തയ്യാറാക്കിയത്. പിന്നെ അശ്വിൻ, ഞാൻ ശ്രദ്ധിച്ചതാണ് എവരി ഏതോ ക്ലബിൻ്റെ കീഴിലാണ് ബി എം ജി റേഡിയോ ആദ്യമായിട്ട് തുടങ്ങുന്നത്, ആ ആശയം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഏത് ക്ലബിൻ്റെ കീഴിലാണ് ഈ ആശയം ഉണ്ടായത്? എസ് എസ് ക്ലബിൻ്റെ കീഴിലാണ് ആദ്യം റേഡിയോ എന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവച്ചത്. വേറെ ഏതൊക്കെ ക്ലബ്സ് ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ? ഞങ്ങളുടെ സ്കൂളിൽ കുറേ ക്ലബ്സ് ഉണ്ട്, നല്ല പ്രവർത്തനമാണ് എല്ലാ ക്ലബ്സും മുന്നോട്ട് വയ്ക്കുന്നത്. എക്കോ ക്ലബ് ഉണ്ട്, ഇംഗ്ലീഷ് ക്ലബ് ഉണ്ട്, എസ് എസ് ക്ലബ്, പിന്നെ സയൻസ് ക്ലബ്, അറബി ക്ലബ് ഉണ്ട്, ഐ ടി ക്ലബ്, അങ്ങനെ മാത്സ് ക്ലബ് ഉണ്ട്. പിന്നെ അറബി ക്ലബിൽ എന്തൊക്കെയാണ് വരുന്നത്? ഞങ്ങളുടെ അറബി ക്ലബിൽ മെയിൻ ഒരു അവതാര
എന്താ പറയുക, ഒരു പ്രതിഭ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ നൈമയാണ് അറബി ക്ലബിലെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നൈമ. ഒരു ബഹുമുഖ പ്രതിഭയാണല്ലേ, സോഷ്യൽ സയൻസ് ക്ലബിന്റെ സെക്രട്ടറി, ഇപ്പോൾ അറബി ക്ലബിലെ മിന്നുന്ന താരം. എന്താണ് ഇത് നൈമ? പിന്നെ അശ്വിൻ, നമ്മൾ ഓർമ്മയുണ്ടോ ഒരു നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ശിവരഞ്ജിനി എന്ന് പറഞ്ഞൊരു പ്രതിഭയെ കൊണ്ട് നമ്മൾ സംസ്കൃത പ്രഭാഷണം, ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല, കാരണം എനിക്ക് കുറച്ച് സംസ്കൃതം പഠിക്കാൻ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു. എന്താണ് പഠിച്ചത് അതെന്ന്? ലോകസമസ്ത സുഖിനോ ഭവന്തോ, സംസ്കൃത വാക്കല്ലേ? ആ അതെ അതെ, വളരെ നന്നായിട്ടുണ്ട്. അത്രയെങ്കിലും പഠിച്ചു, പക്ഷേ മമത അതിൽ നിന്നൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. എന്തായാലും അപ്പോ മമതയ്ക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി അറബിയിൽ എന്തെങ്കിലും ഒരു ഐറ്റം, ഒരു പാട്ടോ എന്തെങ്കിലും. ഞാൻ വെൽക്കം ഫോർ ബി എം ജി എന്ന് അറബിക്കിൽ പറയാം. ഇന്ദഹസിൽ ഫുർസത്ത് ഇലാ ബി എം ജി. എനിക്കൊന്നും മനസ്സിലായില്ല. ബി എം ജി റേഡിയോയെ വെൽക്കം ചെയ്തതായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് കുറച്ചുകൂടെ കേൾക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ എന്തെങ്കിലും കൂടി പറഞ്ഞു തരാമോ? ഒരു അറബിക് പദ്യം ചൊല്ലാം. ബദറുൽ ഹുദാ ബഹറുന്നദാ നബി ത്വഹ റസൂലുള്ളാ ബദറുൽ ബദാ ലിൽ മീലത്തിനാദാ فك مجدا احد في بلد لا يبدك بدنك احد في بلد لا يبدك بدنك اسوتك تبت سالم الكون يا من التسيدا وسندا وندادا دائما بعدا. വളരെ നന്നായിരുന്നു, താങ്ക് യു. അപ്പോ ഇത് കേട്ടപ്പോ നല്ല തലയാട്ടുന്നുണ്ടല്ലോ, മനസ്സിലായി? അറബി പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരുന്നതിൽ താളടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ പാടിയ ടൂണും പാടിയ രീതിയൊക്കെ കൊള്ളായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ലോകത്തിരുന്നത്. അത് മാത്രമല്ല, സോന പാടിയതായാലും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അല്ല മമതേ, നമുക്ക് എന്തെങ്കിലും ഇതൊന്നും പഠിക്കണ്ടേ? ഈ പാട്ടൊന്നും ഒരു പക്ഷേ ഒരു കാരണവശാലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോ ഒരാളെ കാണുന്നു, സുഖമാണോ? അതെങ്ങനെയാണ് അറബിയിൽ ചോദിക്കുന്നത്? ഒരാളെ കാണുമ്പോൾ നമ്മൾ സുഖമാണോ ചോദിക്കില്ല, അതിൻ്റെ അറബിക്ക് ക്യാ ഫലഹാൽ. ക്യാ ഫലഹാൽ, ആ ക്യാ ഫലഹാൽ, സുഖമാണ് അല്ല, സുഖമാണെന്ന് എങ്ങനെ പറയും? കൈഫൽ ഹാൽ. എന്താ കൈഫൽ ഹാൽ? കൈഫൽ ഹാൽ. ആ അപ്പൊ ഞാൻ ക്യാ ഫലഹാൽ എന്ന് ചോദിക്കും, ഞാൻ കൈഫൽ ഹാൽ എന്നാണ്. അല്ല അത് ഉത്തരമല്ലല്ലോ, രണ്ടും ഒന്നാണല്ലോ. ഉത്തരം എങ്ങനെയാ പറയുന്നത് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ? സൈൻ അൽഹംദുലില്ലാ ജസാകല്ലാ ഹൈർ, എനിക്ക് സുഖമാണ്. നമുക്ക് അത് മതി, അതാ നല്ലത്. എന്തായാലും മമത, നമ്മുടെ ഡോണെ അധീന ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ അവർ ഇങ്ങനെ എന്തൊക്കെയോ ഫാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡോണ മതി, അധീന, നമ്മുടെ ബാലസൂര്യൻ്റെ ഫ്ലോറിലല്ലേ ഇരിക്കുന്നത്? നിങ്ങൾ നേരത്തെ എഫ് എമ്മിൽ എന്തോ ഒരു സ്റ്റാർട്ടിംഗ് പറഞ്ഞു, ബാലസൂര്യൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, ഇനി സ്കൂളിൽ പോകും. അപ്പോൾ സ്കൂളിലെ എഫ് എം പ്രോഗ്രാമിൽ ഇവിടെ വന്ന അനുഭവങ്ങൾ നിങ്ങൾ പറയുന്നു എന്ന് വിചാരിക്കുക, അതെങ്ങനെയാണ് ഒന്ന് അവതരിപ്പിക്കുന്നത്? നമ്മളെ കുറിച്ചൊക്കെ പറയണം കേട്ടോ. ടെൻഡടാ ടെൻഡടാ, കാത്തു കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ, കിലോ കണക്കിന് ഫണ്ടുമായി ഞങ്ങൾ എത്തുന്നു നിങ്ങളുടെ സ്വന്തം ബി എം ജി റേഡിയോ. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ആർ ജെ ഡോണ. ഞാൻ ആർ ജെ അദീന. ബി എം ജി റേഡിയോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഒരുപാട് നല്ല വിഭവങ്ങളായിട്ടാണ്. എന്തൊക്കെയാണ് ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? എനിക്കിന്ന് നിങ്ങളോട് എല്ലാവരും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ ബാലസൂര്യം പരിപാടിയിലെ നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. നമ്മുടെ ബി എം ജി റേഡിയോയെ കുറിച്ച് ലോകം മുഴുവൻ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല റെസ്പോൺസ് ആണ് പുറത്തുനിന്നൊക്കെ കിട്ടുന്നത്. നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ പോയപ്പോൾ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അല്ല അതീ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെ വരെ കിട്ടി പുതിയതായി. അപ്പോൾ അവരുടെ പേരെന്ന് പറയുന്നത് നമ്മുടെ മമത ചേച്ചിയും അശ്വിൻ ചേട്ടനും ആയിരുന്നു. അവരുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങിന് പോകുന്നത്. ഞങ്ങൾക്ക് സ്റ്റുഡിയോയെ കുറിച്ചൊന്നും പ്രത്യേക പരിചയമൊന്നും ഇല്ലായിരുന്നു. മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നമ്മുടെ ബി എം ജി റേഡിയോ തന്നെ എഴുതി സൂക്ഷിക്കേണ്ട വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. ശരി, ബി എം ജി റേഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇത്രതരം നല്ലൊരു ബാക്ക് സപ്പോർട്ട് കിട്ടി. അപ്പം അവർ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അറിയാൻ പറ്റി, കൂടുതൽ കാര്യങ്ങൾ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ പറ്റി. അപ്പോൾ ബി എം ജി റേഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും അവർ നേർന്നു. അതേപോലെ തന്നെ നമ്മുടെ ബാലസൂര്യൻ പരിപാടിക്ക് ബി എം ജി റേഡിയോയുടെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. എന്തായാലും നിങ്ങളൊരു മികച്ച ആർജിസ് തന്നെയാണ്. ഭംഗിയായിട്ട് കൊടുത്തതേ ഉള്ളൂ ആവശ്യം. എന്താണ്, എനിക്ക് വളരെ സന്തോഷമായി നമ്മളെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നി, കാരണം മമത അതാണ് നേരത്തെ പറഞ്ഞ ഞങ്ങളെ കുറിച്ചുകൂടി പറയണമെന്ന്. അല്ലേ, എത്ര കാലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് പറയാൻ പറ്റുന്നത്? ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എന്തോ നെയ്മ പറഞ്ഞല്ലോ, ഒരാഴ്ച ഒരാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയ സമയം. ഞങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലത്തെ ഇതായി?
ഇപ്പം 6 എപ്പിസോഡൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ട് ആഗ്രഹമായിട്ട് ചെന്നത്, ഞങ്ങൾക്ക് RJs ആവണം. അതേപോലെ സോഷ്യൽ സയൻസ് ക്ലബ്ബിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയപ്പം കുറച്ചുപേരൊക്കെ ഞങ്ങളുടെ പേര് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടി, ഫ്രണ്ട്സിൻ്റെ ആയിരുന്നു ഒരു സപ്പോർട്ട് കിട്ടി, അങ്ങനെ ഞങ്ങൾ ചെയ്തു. പിന്നെ ബിന്നി സാറിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇത്ര നന്നായിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അശ്വിൻ, അവർ അധ്യാപകരെ കുറിച്ചൊക്കെ പറഞ്ഞു, ഈ BMG സ്കൂൾ എന്നെ കുറിച്ചും പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ പറ്റിയും അധ്യാപകരെ പറ്റിയും ഒക്കെ പറഞ്ഞു തരൂ. അധ്യാപകരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ഇപ്പോൾ ക്ലബ്ബുകൾ തന്നെ പറഞ്ഞില്ല, ഒരുപാട് ക്ലബ്ബുകളുണ്ട്, പറയാൻ എണ്ണാൻ പറ്റാത്ത അത്ര ക്ലബ്ബുകളാണ് നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും 2-3 പേര് ചിലപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് തന്നെ വീണ്ടും വീണ്ടും പല ക്ലബ്ബിനും തന്നെ ഉണ്ട്. എല്ലാത്തിനും അവർ നേതൃത്വം നടത്തി നന്നായിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഒരു ഒന്നിനും ഒരു ടീച്ചേഴ്സിന് പുറവിലല്ല, എല്ലാ മേഖലയിലും ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും ആർട്സിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും. ഇനി ഞങ്ങൾക്ക് യുവജനോത്സവം വരികയാണ്, അതൊക്കെ ഞങ്ങൾ വളരെ നന്നായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ടീച്ചേഴ്സ്, നല്ല അന്തരീക്ഷം, ഞങ്ങളുടെ സ്കൂളിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും പറയാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കൂളിന് തന്നെ ഒരു വൻ വിജയമാണ്. സ്പോർട്സിനാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് കിട്ടി, അതിന് വലിയൊരു സന്തോഷമായിട്ട് മാറിയിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നല്ല മിടുക്കുകളായിരിക്കും എന്ന്. പിന്നെ സ്കൂളിനെ പറ്റി പറഞ്ഞില്ല, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും. അതെ, സ്കൂളിന്റെ പേര് പറഞ്ഞു. ഏത് സ്ഥലത്താണ് സ്കൂൾ? കുളത്തൂപ്പുഴയാണ് സ്കൂള്. ഒരു മലയോര പ്രദേശത്താണ് ഞങ്ങളുടെ സ്കൂള്. മലയോര പ്രദേശം, അപ്പൊ നല്ല ഗ്രാമ ഭംഗിയും പച്ചപ്പും ഒക്കെ കാണും. ഗ്രാമീണ ഭംഗിയാണ് ഞങ്ങളുടെ സ്കൂൾ. അപ്പൊ അശ്വിൻ, അതുകൊണ്ടായിരിക്കണം അല്ലേ എല്ലാം സുന്ദരികളായത്? മാത്രമല്ല, നമ്മളൊരു ഡയലോഗ് സിനിമയിലെ ഡയലോഗ്, വടക്കൻ കേരളത്തിൽ മാത്രം വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റ്, കുളത്തൂപ്പുഴ മാത്രം എന്തെങ്കിലും ഒരു നല്ല നാച്ചുറൽ ആയിട്ട് ഒരു കാറ്റ് വീശുന്നുണ്ടാകും, അതാണ് എല്ലാം സുന്ദരികളെ തന്നെ നമുക്ക് ഇവിടെ ലഭിച്ചത്. അതെ, അവര് തന്നെ പറഞ്ഞു നാച്ചുറൽ ബ്യൂട്ടീസ് ആണെന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രകൃതി മനോഹരമാണ് ഞങ്ങളുടെ സ്കൂളിൽ. ചുറ്റും പച്ചപ്പാണ്, പച്ചപ്പ് കൊണ്ട് നമുക്ക് നല്ല വായു കിട്ടുന്നുണ്ട്, പഠിക്കാൻ കൂടുതൽ ഉന്മേഷമായിരിക്കും, നല്ല ശുദ്ധവായു ഒക്കെ കിട്ടും. ഇപ്പോൾ ടൗണിലാണെങ്കിൽ പൊല്യൂഷൻ, ഈ വെഹിക്കിളിൻ്റെ സ്മോക്കൊക്കെ ആയിരിക്കും, നമുക്ക് ശുദ്ധവായു നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ 300-ലധികം വൃക്ഷങ്ങളുണ്ട്. 300-ലധികം വൃക്ഷങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ 300-ലധികം വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ നല്ല ശുദ്ധവായുവും ഒരു പച്ചപ്പും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ എനർജി. ഈ കാര്യം പറയുമ്പോഴാണ് ഞാനൊന്ന് ഓർക്കുന്നത്, ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ജൈവ വൈവിധ്യ പാർക്കുകൾ സ്കൂളുകളിലെല്ലാം തുടങ്ങാൻ പോവുകയാണ്. അത് നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ ബാലസൂര്യൻ്റെ ആദ്യ എപ്പിസോഡിൽ അദ്ദേഹം ആദ്യമായിട്ട് ആ പദ്ധതിയെക്കുറിച്ച് പറയുന്നത് ഇവിടെയാണ്. അത് അശ്വിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ധനുവച്ചപുരം സ്കൂളിലായിരുന്നു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇവരുടെയൊക്കെ ഈ BMG സ്കൂളിൽ ഒരുപക്ഷെ ആ ഒരു പദ്ധതിയുടെ ആവശ്യം തന്നെ ഇല്ലായിരിക്കും. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭക്ഷണ രീതിയിലായാലും എല്ലാ മട്ടുപ്പാവിലും ഇന്ന് കൃഷി, മട്ടുപ്പാവ് അതുപോലെ രാസകൃഷിയിൽ നിന്നും ജൈവ കൃഷിയിലോട്ട് പോകുന്നു. ഇപ്പൊ എന്തിന് തന്നെ ഇവിടെ ഇരിക്കുന്നത് പോലും റേഡിയോ ടീമിലെ ആളുകളാണ്. ഇപ്പോ പഴയ കാലത്തായിരുന്നു റേഡിയോ, നമ്മൾ വീണ്ടും അതിലോട്ടും ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണെന്നും ഇവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ റേഡിയോ FM ഒക്കെ കേൾക്കുന്നത് യുവാക്കൾ, പുതിയ പുതിയ ന്യൂജൻ സോങ്സ് വരുന്നു, അതുപോലെ നല്ല നല്ല സെഗ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത്തരം ന്യൂജൻ പാട്ടുകളോടൊപ്പം തന്നെ പഴയ പാട്ടുകളും എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നില്ലേ? തീർച്ചയായിട്ടും, ഞങ്ങളുടെ റിതം ഓഫ് BMG എന്ന സെഗ്മെന്റിൽ ഞങ്ങൾ കൂടുതൽ പഴയ സോങ്സ് സെലക്ട് ചെയ്യുകയും അതേപോലെ പഴയ ഗാനരചയിതാക്കളെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതേപോലെ ഞങ്ങളുടെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രവീന്ദ്രമാഷിൻ്റെ ജന്മനാടാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് പരിപാടികൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം റിതം ഓഫ് BMG RJ തന്നെ ഒരു പാട്ടുകാരിയാണ്, വളരെ നന്നായിട്ട് പാടുന്ന RJ ആവണിയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളെ പഴമയിൽ നിന്നും നിങ്ങൾ പറഞ്ഞതുപോലെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് BMG റേഡിയോ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിസരം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം ഒരുപാട് നല്ല ജൈവ വൈവിധ്യമാർന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഞങ്ങളുടെ സ്കൂള്. നിങ്ങളുടെ ഈ ജൈവ വൈവിധ്യത്തിൻ്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തൊക്കെ പ്ലാൻസ് ആണ് രൂപീകരിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ഈ ജൈവ വൈവിധ്യ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നമ്മുടെ കൂട്ടുകാരായ അശ്വതിയും ഡിയോണയും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ജൈവ പദ്ധതിയുടെ നമ്മുടെ സ്കൂളിലുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അശ്വിൻ, ഇവരുടെ ആ വീഡിയോ കാണുന്നതിൽ കൂടെ നമുക്ക് കൂടുതൽ അറിവ്. അതെ, അശ്വതിയും ഡിയോണയും ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്ക് BMG സ്കൂളിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഒരു പ്രത്യേക ചുറ്റളവിൽ എത്ര തരം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നതാണ് ജൈവ വൈവിധ്യം. എല്ലാ ജീവികളുടെയും ആവാസ വ്യവസ്ഥയും ഇതിൽ ഉൾക്കൊള്ളുന്നു. ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യക്ഷമതയുടെയും അളവുകോലാണ് ജൈവ വൈവിധ്യം. വന്യമനോഹാരിതയാൽ അനുഗ്രഹിക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന BMG ഹൈസ്കൂളിനുമുണ്ട് സ്വന്തമായി ഒരു ജൈവ വൈവിധ്യം. വനപ്രദേശത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ ഒട്ടനവധി മരങ്ങളും ചെടികളും തലയുയർത്തി നിൽക്കുന്നു.
മാഞ്ചിയത്തിൻ്റെയും മഹാഗണിയുടെയും ഒക്കെ ഒരു വൻ ശേഖരം തന്നെ ഈ സ്കൂളിലുണ്ട്. ഔഷധച്ചെടികളും തണൽ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും എല്ലാം അടങ്ങിയ ഒരു വലിയ ജൈവ വൈവിധ്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഈ ജൈവ വൈവിധ്യത്തെ കുട്ടികൾ അടുത്തറിയണം എന്ന ലക്ഷ്യത്തോടെ ഹരിതമോഹനം എന്നൊരു പദ്ധതി സ്കൂളിൽ ആവിഷ്കരിച്ചു. ഹരിതമോഹനം എന്ന പദ്ധതിയുടെ ഭാഗമായി നിരവധി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തുകയുണ്ടായി. മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ 1st ചരമവാർഷികമായിരുന്ന July 27 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്ലാന്റിംഗ് ട്രീസ് ഗ്രോയിങ് മിഷൻ എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. സ്കൂളിലെ മരങ്ങളുടെയും ചെടികളുടെയും സെൻസസ് എടുക്കുകയും മരങ്ങളുടെ ശാസ്ത്രീയ നാമം, പ്രായം എന്നിവ ഉൾപ്പെടുത്തി ഒരു രജിസ്റ്റർ നിർമ്മിക്കുകയും ചെയ്തു. ഓരോ മരത്തിനും നമ്പർ നൽകിയാണ് സെൻസസ് നടത്തിയത്. അതിലൂടെ കുട്ടികൾക്കെല്ലാവർക്കും ഓരോ വൃക്ഷങ്ങളെയും കൂടുതലായി അറിയുവാൻ സാധിച്ചു. ഒരു വൃക്ഷം നശിച്ചാലും അത് മാറ്റി പകരം മറ്റൊരു തൈ നടുവാനുമൊക്കെ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ചരമവാർഷിക ദിനത്തിൽ സ്കൂളിൽ കലാമിൻ്റെ പേരിൽ കലാമാവ് നടുകയുണ്ടായി. കുട്ടികൾ വീടുകളിൽ നിന്നും വൃക്ഷത്തൈകൾ കൊണ്ടുവന്ന് സ്കൂളിൽ വച്ചു പിടിപ്പിച്ചു. കേരത്താൽ തെങ്ങി നിറഞ്ഞ നാടാണല്ലോ നമ്മുടെ കേരളം. കേരളീയരുടെ കൽപ്പവൃക്ഷമായ തെങ്ങിനെ ഇന്ന് കേരളീയർ മറന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സ്കൂളിൽ ഒരു ക്ലാസ്സിന് ഒരു തെങ്ങ് എന്ന പദ്ധതി നടപ്പിലാക്കി. ചിങ്ങം 1 എല്ലാ ക്ലാസ്സുകാരും സ്കൂൾ അങ്കണത്തിൽ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന സ്ഥാനങ്ങളിൽ ഒരു തെങ്ങ് വീതം നട്ടു. മുഴുവൻ 19 തെങ്ങിൻ തൈകളാണ് അന്ന് നട്ടത്. തെങ്ങുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തവും ചുമതലയും കുട്ടികൾക്കാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ സ്കൂളിൽ നടത്തിവരുന്നു. ഹരിതമോഹനം എന്ന ഈ പദ്ധതിയിലൂടെ കുട്ടികൾ പരിസ്ഥിതി എന്താണെന്ന് തിരിച്ചറിയുന്നു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ എക്കോ ക്ലബിൻ്റെയും നല്ല പാഠത്തിൻ്റെയും സ്കൂളിലെ മറ്റു ക്ലബുകളുടെയും സഹായത്തോടെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമുള്ള അറിവല്ല വിദ്യാഭ്യാസം, മറിച്ച് അത് ജീവിതഗന്ധിയും ജീവിത ബന്ധവുമായിരിക്കണം. ഭാവിയുടെ വാഗ്ദാനങ്ങൾ പ്രകൃതി അറിഞ്ഞു ജീവിക്കട്ടെ, പ്രകൃതിയിലേക്ക് ഇറങ്ങി ജീവിക്കട്ടെ, അങ്ങനെ അവർ ജീവിത പാഠം പഠിക്കട്ടെ. ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ തുടങ്ങിയ ഈ ഒരു പദ്ധതി ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ഇത് കാണുന്ന സ്കൂൾ കുട്ടികൾക്കും മറ്റ് വ്യക്തികൾക്കും ഇതൊരു പ്രചോദനമായി മാറട്ടെ. അങ്ങനെ ഞങ്ങളെക്കാൾ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്ലാന്റിംഗ് ട്രീസ് ഗ്രോയിങ് മിഷൻ എന്ന സ്വപ്നം സഫലമാകട്ടെ. സേവനം ചെയ്യുന്നവർ അധികാരമില്ലെങ്കിൽ പോലും നേതാക്കന്മാരാണ്. സേവനത്തിലൂടെ നേതാക്കന്മാരായി മാറാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ. BMG സ്കൂളിലെ ജൈവ വൈവിധ്യ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അശ്വതിയും ഡിയോണയും എത്തിയിട്ടുണ്ട്. നമസ്കാരം അവർക്ക്. നമസ്കാരം. അപ്പോൾ എന്തായാലും ഒരു BMG ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. FM ടീമുണ്ട്. ജൈവ വൈവിധ്യത്തെ കുറിച്ച് പറയാൻ എന്തായാലും നല്ലൊരു ടീം നമ്മുടെ മുന്നിലുണ്ട്. മിടുക്കികളുടെ ഒരു നിരയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂൾ വളരെയധികം ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ്, വളരെയധികം പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഉള്ള ജീവജാലങ്ങളുടെ ഒരു കണക്കാണ്. അപ്പോൾ അവർക്ക് ആവാസ വ്യവസ്ഥ അതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ഏരിയയാണ് ആ ജൈവ വൈവിധ്യം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളെന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ സ്കൂൾ, കുളത്തൂപ്പുഴ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഞങ്ങളുടെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വളരെയധികം വൃക്ഷങ്ങൾ, നേരത്തെ കൂട്ടുകാർ പറഞ്ഞതുപോലെ 300+ വൃക്ഷങ്ങൾ ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവയുടെ പ്രകൃതി സംരക്ഷണം എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ, ജൈവ വൈവിധ്യം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതി സംരക്ഷണം എന്നൊരു പദ്ധതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അശ്വിൻ, കുട്ടികൾ ഇത്തരം പദ്ധതികളുമായി മുന്നേറുമ്പോൾ അത് വലിയവർക്കും ഒരു മാതൃകയാണ് അല്ലേ? അതെ, തീർച്ചയായും മാതൃകയാണ്. മാത്രമല്ല, കുട്ടികളാണ് നാളത്തെ തലമുറ. അപ്പോൾ ഇന്ന് വളരുന്ന കുട്ടികൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം, ഒരു പ്രകൃതിയോടുള്ള സ്നേഹം, അതൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ ഇന്ന് പ്രകൃതി കേൾക്കുന്ന എല്ലാ ചൂഷണങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ തന്നെ സാധിക്കും അല്ലേ?
കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ് ഇതല്ലേ, പ്രകൃതി സംരക്ഷണം. നമ്മുടെ അമ്മയാണ് പ്രകൃതി എന്നും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഒക്കെ എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ അശ്വിൻ? അപ്പോ പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യം, ഇതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ പ്ലാന്റേഷൻ ആണോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങളുടെ സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നടത്തി വരുന്നത്. ആദ്യമായിട്ട് തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്ലാന്റിംഗ് ട്രീസ് ഗ്രോയിങ് മിഷൻ എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1st ചരമവാർഷിക ദിനത്തിൽ തന്നെ ഈ പദ്ധതികൾ തുടക്കം കുറിച്ചു. 2016 July 27 ഇതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ കലാം മാവ് എന്ന് പറഞ്ഞൊരു മാവ് നട്ടു. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് തൈകൾ സ്കൂളിൽ നടുകയുണ്ടായി. ഞങ്ങളുടെ സ്കൂളിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്. ഞങ്ങൾ ഈ 300 വൃക്ഷങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് ഒരു സെൻസസിലൂടെയാണ്, ഒരു കണക്കെടുപ്പിലൂടെയാണ്, വൃക്ഷ സെൻസസിലൂടെയാണ് ഞങ്ങളിത് കണ്ടെത്തിയത്. അപ്പോൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുട്ടികളും കൂടി ഉൾപ്പെട്ട് ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിലുള്ള വൃക്ഷങ്ങളെ ആദ്യം തന്നെ പോയി പരിചയപ്പെട്ടു. അവയുടെ പേര്, പ്രാദേശിക നാമം, ശാസ്ത്രീയ നാമം, അതുപോലെ തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ, ഇവയെല്ലാം ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടു. അതിനുശേഷം ഇവ ഞങ്ങളുടെ സ്കൂളിലെ മരങ്ങൾക്കെല്ലാം നമ്പർ നൽകി അവ ഒരു രജിസ്റ്ററായി ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഞങ്ങളുടെ സ്കൂളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഹരിതമോഹനം എന്നാണ് ഞങ്ങൾ ആ രജിസ്റ്ററിന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ പേരും ഹരിതമോഹനം എന്ന് തന്നെയാണ്, BMG ഹരിതമോഹനം ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. അപ്പോൾ ഈ ഒരു രജിസ്റ്ററിൽ വൃക്ഷങ്ങളുടെ പ്രാദേശിക നാമം, ഞങ്ങളുടെ സ്കൂളിലുള്ള വൃക്ഷങ്ങളുടെ പ്രാദേശിക നാമം, അതുപോലെ തന്നെ ശാസ്ത്രീയ നാമം, അവയുടെ വയസ്സ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ എൻട്രൻസ് ഗേറ്റ് കടന്നു വരുമ്പോൾ ഏകദേശം 110 പഴക്കമുള്ള ഒരു ഈട്ടിയിലൂടെയാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് കടക്കുന്നത്. ആ ഒരു മനോഹര ദൃശ്യം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് കടക്കുന്നത്. 300 മരങ്ങൾ നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്തുണ്ട്. അപ്പൊ ഇത്രയും മരങ്ങൾ ഉള്ളപ്പോ ഈ പക്ഷികളൊക്കെ വരുന്നത് കൂടുതലല്ലേ? അതെ, തീർച്ചയായും. ധാരാളം പക്ഷി മൃഗാദികളുടെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഇപ്പൊ ഞങ്ങളുടെ സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയും മരങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒട്ടനവധി പക്ഷികളും മൃഗങ്ങളും ഉണ്ട്. മൈന, വിവിധ തരത്തിലുള്ള തത്തകൾ, കാട്ടുകോഴികൾ, അതുപോലെ തന്നെ മറ്റ് പല മലയെണ്ണാൻ, മയിലുകൾ തുടങ്ങി അനവധി പക്ഷികൾ, ഇനി ഞങ്ങൾ അറിയാത്ത പക്ഷികളും മൃഗങ്ങളും കാണും. അപ്പം ഇവരുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഞങ്ങളുടെ സ്കൂൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ചെറിയൊരു വനം തന്നെയാണല്ലേ നിങ്ങളുടെ സ്കൂൾ. കാട് പോലെ തന്നെ ഇതിനെ സംരക്ഷിക്കുക എന്നതും ഞങ്ങളുടെ ഒരു ലക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വേറൊരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുള്ളത്, ഈ ഇങ്ങനെ വരുന്ന പക്ഷി മൃഗാദികളുടെയും ഒക്കെ ഒരു കണക്കെടുപ്പ്, ഈ വൃക്ഷങ്ങൾ മാത്രമല്ല ഇങ്ങനെ വരുന്ന പക്ഷി മൃഗാദികളുടെ ഒരു കണക്കെടുപ്പെടുത്തി അവയ്ക്കും കൂടി ഒരു രജിസ്റ്റർ തയ്യാറാക്കുക എന്നൊരു ചെറിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി അടുത്തതായി ഞങ്ങളത് ആവിഷ്കരിക്കാൻ ശ്രമിക്കും. വെറും വൃക്ഷങ്ങൾ മാത്രമല്ല, ഞങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ടുള്ള കുറേ വൃക്ഷങ്ങളും ഒക്കെ ഔഷധ സസ്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ കോമ്പൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അനേകം ആളുകൾ മരിക്കുന്നത് ക്യാൻസർ എന്ന രോഗത്തിലൂടെയാണല്ലോ. അപ്പം ക്യാൻസറിന് പ്രതിവിധിയായിട്ടുള്ള ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ലക്ഷ്മി തരു, മുള്ളാത്ത, അതുപോലെ പ്ലാവ്, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള വളരെയധികം ഔഷധ ചെടികളും ഞങ്ങളുടെ സ്കൂളിലുണ്ട്. നെല്ലി, അതുപോലെ നെല്ലി, കറ്റാർവാഴ, തുളസി, വേപ്പ്, അങ്ങനെ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ വേറെ അതിന് മാത്രമായിട്ടൊരു സെക്ഷൻ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അശ്വിൻ, തീർത്തും ഒരു സ്വർഗമാണ് ഇവരുടെ സ്കൂളിനെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ എനിക്കും ആ സ്കൂൾ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം, എനിക്കും ആ സ്കൂൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഇപ്പോൾ തന്നെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക്സ്. എന്തായാലും നമ്മൾ ഞങ്ങളുടെ ബാലസൂര്യൻ ടീമിനോടൊപ്പം നിങ്ങളുടെ സ്കൂൾ എന്തായാലും സന്ദർശിക്കാൻ അതിനുള്ള അവസരം ലഭിക്കുമോ എന്ന് നോക്കാം അല്ലേ മമത? അതെ, തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ നമ്മൾ കുറേയധികം നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ചും ജൈവ വൈവിധ്യത്തെ കുറിച്ചും ഒക്കെ അറിഞ്ഞു. ഇനി എന്തെങ്കിലും വേറെ പ്ലാൻസ് ഉണ്ടോ നിങ്ങൾക്ക് നമ്മളുമായി പങ്കുവയ്ക്കാത്ത എന്തെങ്കിലും? അതുപോലെ ഞങ്ങൾ നടത്തിയ ഒരു പദ്ധതിയാണ്, നമ്മുടെ കേരളം എന്ന് കേൾക്കുമ്പോൾ ഒരു താഴ്വര, താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു സുന്ദരമായ ഒരു പുഴ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വേറൊരു ചിത്രം കൂടി വരുന്നുണ്ട്. കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹര ദൃശ്യമാണ് കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം വരിക. തലയാട്ടി നിൽക്കുന്ന കേരവൃക്ഷം, അത് തന്നെ. അപ്പോൾ കേരളം കേരങ്ങളുടെ നാടാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിന് കേരളം എന്ന് പേര് വീണത് തന്നെ. അപ്പോൾ പക്ഷേ ഇന്ന് കൽപ്പവൃക്ഷമായ ഒരു കേര, കൽപ്പവൃക്ഷമായ കേര അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിന്ന് കാണേണ്ടി വരുന്നു. വളരെ ദുഃഖത്തോടെ തന്നെ നമ്മളത് കാണേണ്ടി വരുന്നു. അപ്പോൾ ഇതിന് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിയുന്ന ഒരു പദ്ധതി ഞങ്ങൾ സ്കൂളിൽ ആവിഷ്കരിച്ചു ഇതിൻ്റെ ഭാഗമായി തന്നെ. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ കേര എന്ന പദ്ധതി ഞങ്ങളുടെ സ്കൂളിൽ നടപ്പാക്കി. ചിങ്ങം 1 ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്.
ആരാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? കേരള ഫുഡിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു എന്ന് പറയുന്ന ഒരു സാറാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓരോ ക്ലാസ്സിലും സ്കൂൾ കോമ്പൗണ്ടിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ക്ലാസ് ടീച്ചറും കുട്ടികളും ചേർന്ന് അവരുടെ തെങ്ങിൻ തൈകൾ നടുകയാണുണ്ടായത്. അതുപോലെ ഈ തെങ്ങുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ചുമതലയും കുട്ടികളിലാണ് ഉള്ളത്. അവർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ മരം എൻ്റെ കേര മറ്റ് ക്ലാസ്സിലെ കുട്ടി കേരയെക്കാട്ടിലും മികച്ചതായി വളരാം എന്നൊരു മത്സരബുദ്ധി ആണെങ്കിൽ പോലും അത് പ്രകൃതിക്കുള്ളൊരു ഞങ്ങളുടെ ചെറിയ സമ്മാനമായിട്ട് കൂട്ടിയാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ചെയ്തത്. അശ്വിൻ, ഇത് തീർത്തും ഒരു നല്ല പദ്ധതിയാണ്. വളരെ വ്യത്യസ്തമായ പദ്ധതികളാണ് ഇവരുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നത്. മറ്റു വിദ്യാർത്ഥികളും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യണമെന്ന് അവർക്ക് ഒരു തോന്നൽ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ. ഒരു മാതൃകയാണ്. നമ്മുടെ ജൈവവൈവിധ്യ പാർക്കുകൾ വരാൻ പോകുന്നു. അപ്പൊ ഇവരുടെ BMG സ്കൂളിലെ ഇതുപോലുള്ള മാതൃകകളും അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. അതെ, മാഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചപ്പ് വീണ്ടും വരികയാണ്. ഇവരെല്ലാം നിങ്ങളെ പോലെ തന്നെ ധാരാളം കുട്ടികളും ഈ മേഖലയിലേക്ക് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മമത, എന്തായാലും നമ്മൾ കുറേയധികം കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ സാധിച്ചു. എന്തായാലും ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗാനമോ കവിതയോ ആർക്കെങ്കിലും ഒന്ന് പാടാൻ പറ്റും? ഡിയോ. ഒരു തൈ നടുമ്പോൾ, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാൻ ഒരു കുളിർ നിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർ വിരി നടുന്നു, മണ്ണിലും വിണ്ണിൻ്റെ മാറിലെ ചാന്തു തൊട്ടഞ്ജനമിടുന്നു, ഒരു വസന്തത്തിനു വളർപ്പന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു, ആയിരം പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാടു മൃദു കന്യയുടെ ആർദ്രത നടുന്നു, തളിരായും ഇലയായും ഇതൾ വിരിയും അഴകായും ഇവിടെ നിറമേളകൾ മിഴികളിൽ നടുന്നു, ശാരിക പെണ്ണിന്നു താണിരും നാടാൻ ഒരു ഞാൽ നടുന്നു, കിളിമകൾ പെണ്ണിന്നു തേൻകൂടം വയ്ക്കാൻ ഒരുറിയും നടുന്നു. നന്ദി. വളരെ നന്നായിരുന്നു. എന്തായാലും എന്താണ് പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ആ ഒരു ചെറിയ കവിതയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ കവി ONV കുറുപ്പിൻ്റെ ONV സാറിൻ്റെ കവിതയാണ് അത്. ഒരു തൈ നടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു തണലിലൂടെ മാറ്റം വരുന്നത്, നമുക്ക് തലചായ്ക്കാനുള്ള ഒരു തണൽ, ഒരു വൃക്ഷം, അത് തീർത്തും ആശയം, നല്ലൊരാശയമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹം, ONV സാറിന്റെ പ്രകൃതി സ്നേഹം തന്നെ ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവരുടെ പ്രവർത്തനം അതുപോലെയാണ്, ഓരോ തൈകൾ നട്ട് നട്ട് തന്നെ നമ്മുടെ പ്രകൃതിയെ വളരെ നല്ലൊരു സുന്ദരമായൊരു പ്രകൃതിയാക്കി മാറ്റാനുള്ള ചെറിയ തുടക്കമാണ് നിങ്ങളും നൽകിയിട്ടുള്ളത്. ഇതൊരു ചെറിയ തുടക്കമല്ല, ഇതൊരു വലിയ തുടക്കം. അതെ, തീർച്ചയായും വലിയൊരു തുടക്കം തന്നെയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു അടിത്തറ ഞങ്ങൾ ഒരു അടിത്തറ പാവുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ പ്രവർത്തനം ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കണ്ട് മറ്റ് വിദ്യാർത്ഥികൾക്ക്, മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്ലാന്റിംഗ് ട്രീസ് ഗ്രോയിങ് മിഷൻ എന്ന കലാം സാറിൻ്റെ ആ ഒരു ആശയം, വലിയൊരു സ്വപ്നം സഫലമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയൊരു തുടക്കം മാത്രം, ഒരു അടിത്തറ മാത്രമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് ആ ഒരു പ്രവർത്തനത്തെ. തീർച്ചയായും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു തീരുമാനം, നമ്മുടെ കൂട്ടുകാർക്കും അത് നിങ്ങളുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാവുന്നതാണ്. വളരെ വളരെ നല്ല നല്ല ആശയങ്ങളാണ് അല്ലേ? BMG സ്കൂൾ എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഒരു ആശയങ്ങളുടെ ഒരു കൂടാരം എന്ന് തന്നെ ഇപ്പൊ പറയാൻ. തീർച്ചയായും അവിടെ FM റേഡിയോ, അതുപോലെ പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യം, എന്തുമാത്രമല്ല കലാരംഗത്തും സാഹിത്യ രംഗത്തും കഴിവ്. അതെ, ആ കവിത, ഡിയോണയുടെ കവിത അതും കൂടി തെളിയിക്കുകയാണ്. ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ വൈകാതെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിരിക്കും. നഷ്ടപ്പെട്ടു പോയ ഒരു പച്ചപ്പ്, ആ ഒരു ഗ്രാമീണ സൗന്ദര്യം, ആ ഒരു ഹരിതാപ ഭംഗി പ്രകൃതിക്ക് നിലനിൽക്കുക, അല്ലെങ്കിൽ പ്രകൃതി മാതാവിനൊരു സമ്മാനം, ചെറിയൊരു സമ്മാനം മക്കളായ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ സമ്മാനമായി സമ്മാനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ മാത്രം ഇങ്ങനെ പ്രകൃതി സംരക്ഷണമൊക്കെ നടത്തിയാൽ മതിയോ? ഞങ്ങൾ എല്ലാ വർഷവും June 5 പരിസ്ഥിതി ദിനത്തിൽ റാലി സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ റാലി സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകാറുണ്ട്.
അത് വീടുകളിൽ ചെന്ന് കുട്ടികൾ നട്ട് വളർത്തി പരിപാലിച്ച് അതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കുമ്പോൾ അത് ഉൾപ്പെടുത്തി അത് ഞങ്ങൾ റേഡിയോയിലൂടെ അങ്ങനെ പരിസ്ഥിതി സ്നേഹിക്കുള്ള അവാർഡ് ഐക്കൺ ഓഫ് ദ വീക്ക് എന്ന സെഗ്മെന്റ് പറയുന്നത് പോലെ ഇതുപോലുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് സ്കൂൾ പരിസ്ഥിതി പ്രവർത്തകർക്ക് അവാർഡ് നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കുട്ടികളും ഞങ്ങളുടേത് ഞങ്ങൾക്കും ചെയ്യണം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കായിട്ടൊരു മരം എന്നുള്ളൊരു ചിന്തയിൽ അവരും വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇനി ഇത് ഞങ്ങളുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ മുഴുവൻ പന്തലിച്ച് തുടർന്ന് ഈ കൊല്ലം ജില്ലയിൽ കേരളത്തിൽ അങ്ങനെ വിപുലീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തായാലും ബാലസൂര്യന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിലും നിങ്ങൾ കൈവിടരുത്. സ്കൂൾ ലെവൽ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും നിങ്ങളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. നിങ്ങളിലൂടെ നമ്മുടെ കൂട്ടുകാരും നല്ലൊരു പ്രചോദനം തന്നെ നമ്മുടെ കൂട്ടുകാർക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും വീണ്ടും ബാലസൂര്യന്റെ വക നേരുകയാണ്. എന്ത് നല്ല പദ്ധതികളാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു എപ്പിസോഡ് തന്നെ വളരെ മനോഹരമാക്കി തന്നെ ബി എം ജി സ്കൂളിലെ മിടുമിടുക്കികൾ മാറ്റിയിരിക്കുകയാണ്. പുതിയ സന്ദേശം നമ്മുടെ കൂട്ടുകാരിലേക്ക് അവർ എത്തിച്ചു അല്ലേ ഈ ഒരു എപ്പിസോഡ് കൊണ്ട്. അപ്പോൾ ഇനി എന്തായാലും മമത നമ്മുടെ ഒരു ഈ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് എന്തായാലും നമ്മുടെ മുന്നിലിരിക്കുന്നത് എഫ് എം സ്റ്റേഷനിലെ കുട്ടികളാണ്, എഫ് എം ജോക്കികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു നല്ലൊരു അടിച്ചുപൊളി ഗാനം, നമ്മുടെ എല്ലാവരും ഒരു റിലാക്സ് ആകുന്ന ഒരു ഗാനത്തോടു കൂടി നമ്മുടെ എഫ് എം സ്റ്റേഷനിൽ ഒരു ഗാനം അവതരിപ്പിക്കുന്നു. അതുപോലെ നമുക്കൊന്ന് അവസാനിപ്പിച്ചാൽ ആരാണ് പാടുന്നത്? സോന റെഡിയാണോ? നിങ്ങളുടെ എഫ് എം സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രോഗ്രാം അതിൻ്റെ പിന്നെ സമയം എങ്ങനെയാണ് ഒരു ഗാനം അടിച്ചു വിളിച്ച്? അതൊരു നല്ലൊരു ഗാനം. നല്ലൊരു ഗാനം തന്നെയാണ്. അശ്വിൻ ശ്രദ്ധിച്ചില്ലേ, ഒരാൾ മലയാളം കവിത ചൊല്ലി, അറബിക് കവിത പറഞ്ഞു ചൊല്ലി, ഹിന്ദി പാടുന്നു. തീർത്തും മിടുക്കികളാണ് ഇന്നത്തെ ബാലസൂര്യനിൽ വന്ന കുട്ടികൾ. മമത, എന്തായാലും നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി. അതെ, ഈ മധുരിക്കും ഓർമ്മകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഞങ്ങളുടെ ബാലസൂര്യൻ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം, വൈകുന്നേരം 6 മണിക്ക് പുനർസംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാ ദിവസവും മറക്കാതെ കാണുക. ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല പുതിയ പ്രതിഭകളുമായും ഒരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.